SSLC examination March 2022, ICT model questions practical Malayalam medium. ഇതിലെ രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള പ്രസിദ്ധീകരണത്തിലേക്ക് എന്ന ഭാഗത്തുനിന്നുള്ള മൂന്നാമത്തെ ചോദ്യം. ഭൂഖണ്ഡങ്ങളെക്കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിൽ continents.ott എന്ന ഫയലിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന് ചൂടെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. ഉപശീർഷകങ്ങൾക്കായി ചൂടെ നൽകിയിരിക്കുന്ന സവിശേഷതകൾ ഉൾപ്പെടുത്തി ഹെഡിങ് വണ്ണിൽ ഇയർത്തി എന്ന പേരിൽ പുതിയ ഹെഡിങ് സ്റ്റൈൽ നിർമ്മിക്കണം. അപ്പോൾ നമുക്കൊരു ഹെഡിങ് സ്റ്റൈൽ നിർമ്മിക്കേണ്ടതുണ്ട്. അതിനുവേണ്ട ക്വാളിറ്റീസ്, അതിൻ്റെ ഫോണ്ട് ഫാമിലി, ഫോണ്ട് സൈസ്, ഫോണ്ട് കളർ, അണ്ടർലൈൻ സ്റ്റൈൽ എന്നിവ ഇവിടെ നൽകിയിട്ടുണ്ട്. രണ്ട്, ലേഖനത്തിലുള്ള എല്ലാ ഉപശീർഷകങ്ങൾക്കും ഇയർത്ത് എന്ന സ്റ്റൈൽ നൽകണം. അപ്പോൾ നമ്മൾ ഹെഡിങ് വൺ എന്നതിൽ നിർമ്മിച്ചിട്ടുള്ള ഇയർത്ത് എന്ന പുതിയ ഹെഡിങ് സ്റ്റൈല് എല്ലാ ഉപശീർഷകങ്ങൾക്കും നൽകണം. ഉപശീർഷങ്ങൾ പച്ച നിറത്തിൽ ആ continents.ott എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. മാറ്റം വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ എന്ന ഫയൽനാമമായി നൽകി ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിനകത്തുള്ള continents.ott എന്ന ഈ ഫയൽ സെലക്ട് ചെയ്യുന്നു. മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ വിത്ത് ലിബർ ഓഫീസ് റൈറ്റർ എന്ന് കാണാം. ഓപ്പൺ വിത്ത് ലിബർ ഓഫീസ് റൈറ്ററിൽ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ continents.ott എന്ന ഈ ഫയൽ ഇവിടെ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്നു വന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഒരു പുതിയ ഇവിടെ ഹെഡിങ്ങുകൾ പച്ച നിറത്തിൽ നൽകിയിട്ടുണ്ട്. ഈ ഹെഡിങ്ങുകൾക്കാണ് നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഹെർത്ത് എന്ന പേരിൽ ഒരു ഹെഡിങ് വൺ സ്റ്റൈൽ നൽകേണ്ടത്. അപ്പോൾ ഹെഡിങ് വൺ എന്ന കാറ്റഗറിയിൽ ഒരു പുതിയ സ്റ്റൈൽ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇവിടെ സ്റ്റൈൽസ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. സ്റ്റൈൽസ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹെഡിങ് വൺ എന്ന് കാണാം. ഈ ഹെഡിങ് വൺ എന്നതിൽ മൗസ് ക്ലിക്ക് ചെയ്ത് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ എന്ന് കാണാം. അതായത് ഹെഡിങ് വൺ എന്ന വിഭാഗത്തിൽ പുതിയതായിട്ടൊരു സ്റ്റൈൽ നിർമ്മിക്കുവാൻ വേണ്ടി ഇവിടെ ഹെഡിങ് വണ്ണിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജാലകം വരും. ഈ ജാലകത്തിൽ ഈ സ്റ്റൈലിൻ്റെ പേര് ഇവിടെ നെയിം എന്ന ഭാഗത്ത് അൺടൈറ്റിൽഡ് എന്നാണ് വന്നിട്ടുള്ളത്. അത് മാറ്റിയതിന് ശേഷം ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പേര് നമുക്ക് നൽകാം. ഇതിന് ഇയർത്ത് എന്ന പേരാണ് നൽകേണ്ടത്. ഞാനിവിടെ ഈ സ്റ്റൈലിന് ഇയർത്ത് എന്ന പേര് നൽകി. ഇനി എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ സ്റ്റൈലിനുള്ളത്? ഫോണ്ട് ഫാമിലി ബിറ്റ് സ്റ്റീം ചാർട്ടർ എന്നാണ് നൽകേണ്ടത്. അതിനുവേണ്ടി ഇവിടെ ഫോണ്ട് എന്നതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഫോണ്ട് ഫാമിലി നമുക്ക് കാണാം. അതിൽ നിന്ന് നമുക്ക് ബിറ്റ് സ്റ്റീം ചാർട്ടർ എടുക്കാം. ഇതിൽ ആൽഫബറ്റിക് ഓർഡറിലാണ് ഈ ഫോണ്ടെല്ലാം ഇവിടെ ഉള്ളത്. അതുകൊണ്ട് സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ബിറ്റ് സ്റ്റീം ചാർട്ടർ എന്ന ഈ സ്റ്റൈലിവിടെ കാണാം. ഇനി രണ്ടാമത്തെ, ഫോണ്ട് സൈസ് 95% ആക്കണം. ഇപ്പോൾ ഈ സൈസ് ഇവിടെ 130% കാണുന്നത്. അതിന് താഴെയുള്ള ഈ കോംബോ ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് 95% എന്നാക്കാം. ഫോണ്ട് കളർ പർപ്പിൾ എന്നാക്കി മാറ്റണം. ഫോണ്ട് കളർ മാറ്റുന്നതിന് വേണ്ടി ഫോണ്ട് എഫക്ട്സ് എന്ന ടാബിലാണ് പോകേണ്ടത്. ഫോണ്ട് എഫക്ട്സ് എന്ന ടാബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒന്നാമതായി കാണുന്നത് ഫോണ്ട് കളറാണ്. അതിന് താഴെയുള്ള ഈ കോംബോ ബോക്സിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി കളറുകളുടെ ഒരു ലിസ്റ്റ് വരുന്നു. മൗസ് പോയിന്റ് ഈ കളറുകളുടെ മുകളിലേക്ക് പോകുമ്പോൾ തന്നെ ആ കളറുകൾ ഏതാണെന്ന് അവിടെ എഴുതി കാണിക്കും. നമുക്ക് വേണ്ടത് പർപ്പിൾ കളറാണ്. ഇപ്പോൾ നമ്മൾ പർപ്പിൾ കളറിൽ എത്തിയിട്ടുണ്ട്. മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പർപ്പിൾ കളർ ഇവിടെ സെലക്ട് ചെയ്തതായിട്ട് കാണാം. ഇവ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രിവ്യൂ നമുക്കിവിടെ താഴെ കാണാവുന്നതാണ്. ഇനി അണ്ടർലൈനിൽ സിംഗിൾ എന്നുകൂടി സെലക്ട് ചെയ്യണം. ഇവിടെ അണ്ടർലൈനിങ് എന്നിടത്ത് വിത്തൌട്ട് എന്നാണ്. ആ കോംബോ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് സിംഗിൾ സെലക്ട് ചെയ്യുന്നു. ഇത്രയും ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡിങ് വൺ എന്ന ഈ വിഭാഗത്തിൽ ഇയർത്ത് എന്ന പുതിയ സ്റ്റൈൽ വന്നായിട്ട് നമുക്ക് കാണാം. ഇനി ലേഖനത്തിലുള്ള എല്ലാ ഉപശീർഷങ്ങൾക്കും ഇയർത്ത് എന്ന സ്റ്റൈൽ നൽകാൻ പറഞ്ഞിട്ടുണ്ട്. ഉപശീർഷങ്ങൾക്കൊക്കെ പച്ച നിറമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഇതാണിപ്പോൾ ഉപശീർഷകം ഏഷ്യ എന്ന് എഴുതിയിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഇയർത്ത് എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റൈൽ അതിന് വരുന്നത് കാണാം. ഒന്നിൽ കൂടുതൽ ഹെഡിങ്ങൾ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉദാഹരണത്തിന് ആഫ്രിക്ക എന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ കീ അമർത്തിയതിന് ശേഷം നോർത്ത് അമേരിക്ക എന്നും സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ഇയർത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് രണ്ടൊരു മാസ സ്റ്റൈൽ വരും. അതുപോലെ സൗത്ത് അമേരിക്ക സെലക്ട് ചെയ്യുന്നു, ഇയർത്ത് എന്ന സ്റ്റൈൽ നൽകുന്നു. അന്റാർട്ടിക്ക സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ കീ അമർത്തി പിടിച്ചതിന് ശേഷം യൂറോപ്പ് സെലക്ട് ചെയ്യുന്നു. നമുക്ക് ഈ സെറ്റ് പാരഗ്രാഫ് സ്റ്റൈൽ എന്ന ഈ ലിസ്റ്റ് ബോക്സിൽ നിന്നും നമുക്ക് ഈ ഇയർത്ത് എന്നത് ഇവിടെ കാണാം. അവിടെ സെലക്ട് ചെയ്തുകൊണ്ടും നമുക്ക് വേണമെങ്കിൽ ആ ഒരു സ്റ്റൈൽ ഇവിടെ നൽകാൻ കഴിയും. ഓസ്ട്രേലിയ സെലക്ട് ചെയ്യുന്നു, ഇയർത്ത് എന്ന സ്റ്റൈൽ നൽകുന്നു. ഇപ്പോൾ എല്ലാ ഹെഡിങ്ങുകൾക്കും നമ്മൾ നിർമ്മിച്ച സ്റ്റൈൽ നൽകിയിട്ടുണ്ട്. ഇനി
മാറ്റം വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ എന്ന ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം ടെൻ എന്ന ഫോൾഡറിൽ സേവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടുള്ളത്. നമുക്കിടെ ഈ സ്റ്റൈൽസ് ജാലകം ക്ലോസ് ചെയ്യാം. ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ, ഇത് മൂന്നാമത്തെ ചോദ്യം എന്നുള്ളതിന് 3 എന്ന് നൽകുന്നു. ഹോം മോഡൽ ഐ ടി എക്സാം 2022 സെലക്ട് ചെയ്തതിന് ശേഷം എക്സാം ടെൻ എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ സേവ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇത് ആ ഫോൾഡറിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. സേവ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഹോം ഫോൾഡർ തുറന്നതിന് ശേഷം എക്സാം ടെൻ തുറക്കുക. എക്സാം ടെൻ തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ .odt എന്ന ഈ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക.